നമസ്കാരം. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ലെമൺ കേക്കും ആപ്പിൾ സ്മൂത്തിയും ഉണ്ടാക്കാം. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിന് 2 സ്പൂൺ പാലും 1 സ്പൂൺ നാരങ്ങ ജ്യൂസും മിക്സ് ചെയ്ത് വയ്ക്കാം. അത് 10 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പോഴേക്കും നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ മൈദയല്ല, ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി. നേരത്തെ മിക്സ് ചെയ്തതിലേക്ക് 1 പിഞ്ച് ഫുഡ് കളർ, ലൈറ്റ് ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇവിടെ 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ചെടുക്കും. ഇനി മിക്സ് ചെയ്യുമ്പോൾ ടൈറ്റാണെങ്കിൽ അതിലേക്ക് കുറേശ്ശേ പാലൊഴിച്ച് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതാണ് കറക്റ്റ് പാകം കേക്കിനുള്ള. ഇനി നമുക്ക് കേക്ക് ടിൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കാം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ അടുപ്പിൽ പാത്രം വെച്ച് ഫ്ലെയിം കുറച്ചിട്ട് ചൂടാക്കിയിരിക്കണം. ഇത് നാരങ്ങയുടെ പുറം തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ തൂകിയിട്ട് ടാപ്പ് ചെയ്തെടുത്തു. ഇനി ഓവനിലേക്ക് ഇത് വച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോതമ്പാണ്. വേറെ ഒരു ഫ്ലേവറും ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. നാരങ്ങയല്ലാതെ വേറൊരു ഫ്ലേവറും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഫുഡാണ്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് ഞാനിവിടെ ഹണി വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഹണി ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് മുകളിൽ കുറച്ച് നാരങ്ങയുടെ തൊലി ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ലെമൺ കേക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊരു ആപ്പിൾ സ്മൂത്തി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ആപ്പിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതിന് ഞാനിവിടെ ഒരു മിക്സിയിൽ 1 ആപ്പിൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. ഇനി അതിലേക്ക് കറുകപ്പട്ടയുടെ 1 ചെറിയ കഷ്ണം. കറുകപ്പട്ടയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി, എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ചെറിയ പീസാണ് ഇട്ടേക്കുന്നത്. 3 സ്പൂൺ പഞ്ചസാര, പഞ്ചസാരയ്ക്ക് പകരം തേൻ യൂസ് ചെയ്യാം. 1/2 കപ്പ് പാല്, 3-4 ഐസ് ക്യൂബ്സ്. ഇനി അതിലേക്ക് ന്യൂട്രലയാണ് ചേർത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ന്യൂട്രലയും 1/2 സ്പൂൺ പീനട്ട് ബട്ടറും ചേർത്ത് ജ്യൂസാക്കാം നമുക്ക്. ഇപ്പോൾ കറക്റ്റ് ജ്യൂസായിട്ടുണ്ട്. നമുക്കത് 1 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. ഇന്ന് കാണിച്ച 2 ഹെൽത്തി റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.